എല്ലാവർക്കും ഒരിക്കൽ കൂടി മരിയാസ് റെസിപ്പി വീഡിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. മുട്ട തിളപ്പിച്ചതാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഈ മുട്ടക്കറി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കറിക്ക് വേണ്ടിയിട്ട് 4 മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 1 തക്കാളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, 3-4 അല്ലി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 1-3 പച്ചമുളക്, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് കുക്കിംഗ് ഓയിലും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് ഉണ്ടാക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഈ സവോള നന്നായിട്ട് വഴന്നതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ചേർക്കുമ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ആദ്യം കുറച്ച് സമയം ഒന്ന് തീ കൂട്ടിയിട്ടിട്ട് വഴറ്റാം. അതിനുശേഷം ഒന്ന് തീ കുറച്ചിടാം. സവോളയ്ക്ക് ഇവിടെ ഒരുവിധം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി കാര്യങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇപ്പോൾ ചേർത്തിരിക്കുന്ന ചേരുവകളുടെ പച്ചരുചി മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം വേണം ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാൻ. വളരെ ഈസി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. ഇതിലേക്ക് അധികം പൊടികളൊന്നും ആവശ്യമില്ല. മാത്രമല്ല വളരെ കുറഞ്ഞ സമയത്ത് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇവിടെ ഇപ്പോൾ ചേർത്തിരുന്ന ചേരുവകളുടെ എല്ലാം പച്ചരുചി മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1-3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് താമസിച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ പൊടികളുടെയൊക്കെ ആ പച്ചരുചിയൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് കിട്ടണം. മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1 തക്കാളി ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിനിയൊന്ന് അടച്ചു വെക്കാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞു കിട്ടും. വെള്ളം ഒഴിച്ചു കൊടുക്കാത്തതുകൊണ്ട് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെയുള്ള കറികൾ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെയൊന്ന് വഴറ്റിയെടുക്കണം. ഇവിടെ ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം കുറച്ചൊന്ന് വറ്റി വരും. ഇതൊന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇത് 1-5 മിനിറ്റ് അടച്ചു വെക്കണം. ഈ സമയത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിളച്ച 1-5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഓരോന്നായിട്ട് പരസ്പരം മുട്ടാത്ത രീതിയിൽ ഓരോ സൈഡിലായിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ മുട്ട ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ മഞ്ഞക്കരു പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാൻ. ഇതുപോലെ മുട്ട ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതുപോലെയുള്ള കറികൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പരന്ന പാത്രം എടുക്കുന്നതാണ് നല്ലത്. മുട്ടയെല്ലാം ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഉടനെ തന്നെ ഇതൊന്ന് അടച്ചു വെക്കാം. 1-2 മിനിറ്റ് ഇതിങ്ങനെ അടച്ചു വെക്കാം. അതിനുശേഷം ഈ മുട്ട പരസ്പരം മുട്ടി പിടിച്ചിട്ടുണ്ടാവും. അത് ഇതുപോലെയൊന്ന് 1 സ്പൂൺ ഉപയോഗിച്ചൊന്ന് വിടിയിച്ച് കൊടുക്കാം. മുട്ട ശരിക്ക് വേകുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഇതുപോലെ സെപ്പറേറ്റ് ആക്കിയെടുക്കാം. ഇനി ഈ മുട്ട ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് മുട്ട വേവിച്ചെടുക്കാം. മുട്ട നന്നായിട്ട് വേകണമെന്നുള്ളവർക്ക് ആ ഒരു രീതിയിൽ വേവിച്ചെടുക്കാം. മുട്ട കുറച്ചായിട്ട് വേകുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും വേവിച്ചെടുക്കാം. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കറി ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള മുട്ട തിളപ്പിച്ചതിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ 1 പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.